ഈ 18 വർഷ സർവീസിനിടയ്ക്ക് അഹമ്മദാബാദ്, അലഹബാദ്, ഗുവാഹട്ടി, രംഗിയ തുടങ്ങി ശ്രീനഗർ, ലേ, ലഡാക്ക് എല്ലായിടത്തും സർവീസ് ചെയ്യാനുള്ള അവസരത്തിനെ പറ്റിയും മറ്റു കാര്യം അതെല്ലാം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ശ്രീനഗറിലും ആദ്യം നാൾ ഉണ്ടായിരുന്നില്ല. ഒരു LRW ലൈറ്റ് റിപ്പയർ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ ഞാനൊരു EME-ക്കാരനാണ്, ആർമി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആർമിയിൽ തന്നെ പല മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയപ്പെടുന്ന EME-യിലായിരുന്നു ഞാൻ ഇലക്ട്രീഷ്യനായിട്ടാണ് സർവീസ് ചെയ്തിരുന്നത്. 18 വർഷ സർവീസിനിടയ്ക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. ഒരു ടെക്നീഷ്യൻ എന്ന നിലയ്ക്ക് യുദ്ധ സമയത്തൊക്കെ വണ്ടികൾ കേടായാൽ എവിടെ വരെ വണ്ടി പോകുമോ അവിടെ വരെ നമുക്ക് പാമ്പിൻ്റെ വളരെയധികം ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ. ഒരിക്കൽ ഒരു ട്രെഞ്ചിൽ ഞാൻ യുദ്ധസമയത്തൊക്കെ രാവിലെയും വൈകുന്നേരവും ഈ ട്രെഞ്ചിൽ ആളുകൾ ഈ പട്ടാളക്കാർ ചാടി നിന്ന് തോക്കം പിടിച്ച് നിൽക്കുന്ന ഒരു സമാധാനമുണ്ട്. അങ്ങനെ ഭാഗ്യവശാൽ സാധാരണ ബൂട്ടിടൽ പതിവില്ല, എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് അന്ന് ബൂട്ടിട്ടിട്ടാണ് ഞാൻ ചെന്ന് ചാടിയത്. ഈ ട്രെഞ്ചിൻ്റെ അകത്തൊരു നല്ല മൂർഖം പാമ്പ് നിന്നിരുന്നു. വാസ്തവത്തിൽ എങ്ങനെയാണ് ഞാൻ ട്രെഞ്ചിൻ്റെ പുറത്തുനിന്ന് പുറത്തേക്ക് ചാടിയതെന്ന് ഇന്നും എനിക്ക് അറിയില്ല. റൈഫിളിൻ്റെ ബട്ട് കുത്തി ഞാൻ മുകളിൽ ചാടി വന്നു. റൈഫിളിൻ്റെ ബട്ട് കൊണ്ട് തന്നെ പാമ്പിനെ ഞാൻ ഇടിച്ചു കൊന്നു. എന്നെ ശ്രവിക്കുന്ന വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അത് ചർവിത ചർവണമാണ്. രക്ഷിതാക്കളെ, കൊച്ചുമക്കളെ, എൻ്റെ സഹപ്രവർത്തകർ ആയിട്ടുള്ള വിമുക്ത ഭട സുഹൃത്തുക്കളെ, ഞാൻ ഈ അടുത്ത് താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. അല്ല, ഞാൻ പഠിച്ചത് SN-പുരത്താണ്, 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്കൂളിലെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ഞാൻ. ഈ സ്കൂള് ആരംഭിച്ചിട്ട് തന്നെ 100 വർഷമായി. മടത്തിപ്പറമ്പിൽ കൊച്ചുരാമൻ എന്നുള്ള വ്യക്തി ആണ് ഇതിൻ്റെ സ്ഥാപകൻ. അതിനുശേഷം ഈ സ്കൂൾ അറിയപ്പെട്ടിരുന്നത് അലിസാറിൻ്റെ സ്കൂൾ നൽകുന്ന പേരിലാണ് ഈ സ്കൂൾ അറിയപ്പെട്ടിരുന്നത്. വടക്കുമുറി സ്കൂള് സുബ്രഹ്മണ്യ മാഷ്ടർ സ്കൂൾ എന്നുള്ള പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഇവിടെ കൊച്ചു കുട്ടികളുണ്ട്, അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ധാരാളമുണ്ട്, അതിനുള്ള സമയമില്ല. വാസ്തവം പറഞ്ഞാൽ ആർമി, എയർഫോഴ്സ്, നേവി എന്ന് 3 വിഭാഗങ്ങളുണ്ട്. കൊച്ചു കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പട്ടാളത്ത് പോയി എല്ലാവരെയും പറയുക, പട്ടാളക്കാർ, പട്ടാളക്കാർ, പട്ടാളക്കാർ എന്നാണ്. ഈ പട്ടാളത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ആർമിയിലുണ്ട് ധാരാളം വിഭാഗങ്ങൾ, അതേമാതിരി എയർഫോഴ്സിലും നേവിയിലും എല്ലാം ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് സംസാരിക്കണമെങ്കിൽ മണിക്കൂറുകൾ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഇത്രയ്ക്ക് കൊച്ചു കുട്ടികളായിട്ടുള്ള നിങ്ങൾ ഇത് ഇത്രയ്ക്ക് അറിഞ്ഞാൽ മതി. 3 വിഭാഗങ്ങളുണ്ട്: ആർമി, എയർഫോഴ്സ്, നേവി. പിന്നെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ 63-ലാണ് ആർമിയിൽ ചേർന്നത്. 62-ൽ ഇന്ത്യ ചൈന യുദ്ധം നടന്ന ആ സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു പട്ടാളം, കഴിവുറ്റ പട്ടാളം വേണമെന്നുള്ള ചിന്ത VK കൃഷ്ണമേനോനടക്കം ഉണ്ടായത്. അതിക്ക് മുമ്പ് നമുക്ക് അവിടെ മഞ്ഞ് മലകളിലൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് സ്ലീപ്പിംഗ് ബാഗും മറ്റും വന്ന് മഞ്ഞ് മലകളിലൊക്കെ നമ്മുടെ ജവാന്മാർക്ക് ഉപയോഗിക്കാവുന്ന ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ എത്തിച്ചേർന്നത്. അതിനുശേഷം 65-ൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ. 71-ൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം 2 എണ്ണത്തിൻ്റെ മെഡലുകൾ, മറ്റുള്ള മെഡലുകളും, ഇതിന് മെഡൽ എന്നല്ല പറയുക, അതിന് സ്റ്റാർസ് ആണ്. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത 2 സ്റ്റാറും ബാക്കി ലോങ് സർവീസ് മെഡലടക്കം 8 മെഡലുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി തന്നെ എൻ്റെ ഈ സുഹൃത്തുക്കൾ പലരും ഈ യുദ്ധത്തിൽ പങ്കെടുത്തവരായിരിക്കും. ഇന്ത്യ ചൈന യുദ്ധത്തിൽ പങ്കെടുത്തവരാരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളത്
എനിക്ക് വാസ്തവത്തിൽ നല്ല പിടുത്തമില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. 18 വർഷവും ചില 19 വർഷത്തോളം ഞാൻ സർവീസ് ചെയ്തു. 1963-1981 നവംബർ 11 ഞാൻ സർവീസിൽ നിന്നും വിരമിക്കുകയാണ് ചെയ്തത്. അതും ഞാനൊരു ഓപ്പറേഷന് വിധേയമായിട്ട് ഡൗൺ കാറ്റഗറി ചെയ്തിട്ടാണ് ഞാൻ വിരമിച്ചത്. ഇതിൽ പല സുഹൃത്തുക്കൾക്കും അവരുടേതായ അനുഭവങ്ങളൊക്കെ പറയാനുണ്ടായും. ഈ 18 വർഷ സർവീസിനിടയ്ക്ക് അഹമ്മദാബാദ്, അലഹബാദ്, ഗോഹട്ടി, രംഗിയ തുടങ്ങി ശ്രീനഗർ, ലേ, ലഡാക്ക് എല്ലായിടത്തും സർവീസ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ലേയിലെയും ലഡാക്കിലെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അവിടുത്തെ തണുപ്പിനെ പറ്റിയും മറ്റു കാര്യം അതെല്ലാം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ശ്രീനഗറിൽ അധികം നാൾ ഉണ്ടായിരുന്നില്ല. ഒരു LRW ലൈറ്റ് റിപ്പയർ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ ഞാനൊരു EMEക്കാരനാണ്, ആർമി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആർമിയിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എൻജിനീയേഴ്സ് എന്ന് പറയപ്പെടുന്ന EMEയിലായിരുന്നു ഞാൻ ഇലക്ട്രീഷ്യനായിട്ടാണ് സർവീസ് ചെയ്തിരുന്നത്. ഈ 18 വർഷ സർവീസിനിടയ്ക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. ഒരു ടെക്നീഷ്യൻ എന്ന നിലയ്ക്ക് യുദ്ധ സമയത്തൊക്കെ വണ്ടികൾ കേടായാൽ എവിടെ വരെ വണ്ടി പോകുമോ അവിടെ വരെ നമുക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അതിനപ്പുറത്ത് പോകേണ്ട സിഗ്നൽസ്, അവർക്ക് സിഗ്നൽസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എവിടെയെല്ലാം ചെല്ലാൻ പറ്റുമോ അവിടെ വരെ പോകേണ്ടതായിട്ടുണ്ട്. ഓർഡിനൻസ് വിഭാഗത്തിലാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആർമിക്ക് വേണ്ട ആയുധങ്ങളും അമ്യൂണിഷൻസ് ഇതൊക്കെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. AMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി മെഡിക്കൽ കോർസ്, അവർക്ക് യുദ്ധ സമയത്തും അതല്ലാതെയും ആസ്പത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളാണ്. AAC എന്ന് പറഞ്ഞാൽ സപ്ലൈ കോഴ്സ്, അവർക്ക് ആർമിയിൽ എവിടെയെല്ലാം വാഹനങ്ങൾ എത്തുമോ അവിടെയെല്ലാം സാധനങ്ങൾ സപ്ലൈ ചെയ്യുക, ഭക്ഷണ സാധനങ്ങൾ തുടങ്ങി എല്ലാം സപ്ലൈ ചെയ്യാനുള്ള ഇതാണ്. CMP എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, അവർക്ക് ആർമിയിൽ ഇവിടുത്തെ പോലീസിൻ്റെ മാതിരി പട്ടാളത്തിൻ്റേതായ ഒരു പോലീസിനാണ് CMP എന്ന് പറയുക. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അടങ്ങിയതാണ് ആർമി. അതുമാതിരി തന്നെ എയർഫോഴ്സിലും നേവിയിലും എല്ലാം ഇതേമാതിരി വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. അതിനെപ്പറ്റി എയർഫോഴ്സുകാർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും, നേവിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അതിനെപ്പറ്റി വിശദീകരിക്കാവുന്നതാണ്. പട്ടാളത്തിലെ റാങ്കുകളെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും താഴ്ന്ന റാങ്ക് OR എന്ന് പറയും, ഓർഡിനറി റാങ്ക്. പിന്നെ നായ്ക്ക്, നേരത്തെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു ലാൻസ് നായ്ക്ക്, നായ്ക്ക്, ഹൗൽദാർ, നായബ് സുബേദാർ, സുബേദാർ, സുബേദാർ മേജർ. അത് കഴിഞ്ഞാൽ പിന്നീട് ഓഫീസർ റാങ്കിലാണ്. ഓഫീസർ റാങ്കുകൾ ലെഫ്റ്റനൻ്റ്, ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻ്റ് കേണൽ, ഫുൾ കേണൽ, നേരത്തെ പറഞ്ഞില്ലേ കേണലിന് ഫുൾ കേണൽ, അത് കഴിഞ്ഞാൽ ബ്രിഗേഡിയർ, മേജർ ജനറൽ, ലെഫ്റ്റനൻ്റ് ജനറൽ, അങ്ങനെയാണ് ലാസ്റ്റ് ജനറൽ പദവിയിലാണ് നിൽക്കുന്നത്. ഇതൊക്കെയാണ് ഒരു ആർമിയെ പറ്റി കൂടുതലായിട്ട്. വ്യക്തിപരമായിട്ട് കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ രാജസ്ഥാൻ സെക്ടറിലൊക്കെ, രാജസ്ഥാൻ സെക്ടറിലായിരുന്ന രണ്ട് യുദ്ധ സമയത്തും ഞാൻ ഉണ്ടായിരുന്നു. ബാഡ്മേർ, ജയ്സൽമേർ, ആ ഏരിയയിൽ അവിടെയെല്ലാം പാമ്പിൻ്റെ വളരെയധികം ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരിക്കൽ ഒരു ട്രെഞ്ചിൽ ഞാൻ
യുദ്ധസമയത്തൊക്കെ രാവിലെയും വൈകുന്നേരവും ഈ ട്രെഞ്ചിൽ ആളുകൾ ഈ പട്ടാളക്കാർ ചാടി നിന്ന് തോക്കും പിടിച്ച് നിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെ ഭാഗ്യവശാൽ സാധാരണ ബൂട്ടിടൽ പതിവില്ല, എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് അന്ന് ബൂട്ടിട്ടിട്ടാണ് ഞാൻ ചെന്ന് ചാടിയത്. ഈ ട്രെഞ്ചിൻ്റെ അകത്തൊരു നല്ല മൂർഖം പാമ്പ് നിന്നിരുന്നു. വാസ്തവത്തിൽ എങ്ങനെയാണ് ഞാൻ ട്രെഞ്ചിൻ്റെ പുറത്തുനിന്ന് പുറത്തേക്ക് ചാടിയതെന്ന് ഇന്നും എനിക്ക് അറിയില്ല. റൈഫിളിൻ്റെ ബട്ട് കുത്തി ഞാൻ മുകളിൽ ചാടി വന്നു. റൈഫിളിൻ്റെ ബട്ട് കൊണ്ട് തന്നെ പാമ്പിനെ ഞാൻ ഇടിച്ചു കൊന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. എല്ലാ കൊച്ചുകുട്ടികളെല്ലാവരും നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കട്ടെ. നാളെയുടെ അഭിമാനമായിട്ട് അവർ വളരട്ടെ. അവർക്ക് വേണ്ട എല്ലാ പ്രചോദനങ്ങളും ഇവിടുത്തെ ടീച്ചേഴ്സും മറ്റുള്ളവരും കാരണവരുമാരും വീട്ടിലെ അച്ഛനമ്മമാരും എല്ലാവരും അവർക്ക് വേണ്ട പ്രചോദനം നൽകുക. വെറുതെ സ്കൂളിൽ പഠിപ്പിസ്റ്റുകൾ മാത്രമായ പുസ്തകം കൊണ്ട് മാത്രമായില്ല അവർ. അവർക്ക് പൊതു വിജ്ഞാനം വേണം, പല കാര്യങ്ങളും വേണം. അപ്പോൾ എപ്പോഴും കുട്ടികളോട് പഠിക്കേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരുടെ മറ്റ് ആക്ടിവിറ്റീസുകളിലും നമ്മളെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം, അധ്യാപകർ ചെയ്തു കൊടുക്കണം. ഒരാൾ പഠിക്കാൻ കുറച്ചും പിന്നോട്ടാണെങ്കിൽ അവരും മറ്റ് പല കാര്യങ്ങളിലും മുന്നോട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യത്തിലാണോ അവർക്ക് താല്പര്യം, ആ താല്പര്യം അനുസരിച്ച് അവരെ മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മുതിർന്നവരായിട്ടുള്ള നമ്മളുടെ കടമ. അത് നമ്മൾ നിർവഹിക്കുക. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഒന്നുകൂടി റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ